ഒരു തുമ്പുമില്ലാതിരുന്ന ജസ്ന തിരോധാന കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് കോട്ടയം മുണ്ടക്കയത്തെ ഒരു ലോഡ്ജിലെ ജീവനക്കാരി ഇന്ന് നടത്തിയിരിക്കുന്നത്. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്ന മുണ്ടക്കയത്തെ ഈ ലോഡ്ജിലെത്തിയിരുന്നതായും കൂടെ ഒരു ആൺസുഹൃത്തുണ്ടായിരുന്നതായും ജീവനക്കാരി പറയുന്നു. 11 മണിയോടുകൂടി ജസ്ന എത്തുകയും 4 മണിയായപ്പോൾ തിരികെ പോയുമെന്നാണ് ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. ഞാനതിനെ കാണുന്ന ഒരു 12:00-1:00 ഇടയ്ക്കാണ്, 11:30 ഈ സമയത്താണ് കാണുന്നത്. തിരിച്ചിറങ്ങിപ്പോയത് 5 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയി. സി സി ടി ഉണ്ടോ? ഇല്ല. പത്രത്തിൽ വന്ന ചിത്രം കണ്ടിട്ടാണ് ജസ്നയെ കാണാതായി എന്നുള്ള വിവരം ഈ ലോഡ്ജിലെ മുൻ ജീവനക്കാരി അറിയുന്നത്. കഴിഞ്ഞ ദിവസം ലോഡ്ജിലെത്തിയ കുട്ടിയല്ലേ ഇതെന്ന് ലോഡ്ജിൻ്റെ ഉടമയോട് ഈ ജീവനക്കാരി പറയുമ്പോൾ ഇതൊന്നും പുറത്ത് പറയരുത് എന്നതായിരുന്നു ലോഡ്ജിൻ്റെ ഉടമ നൽകിയ നിർദ്ദേശം. അന്ന് കണ്ട സ്ത്രീ ജസ്ന തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അത് പിന്നെ പത്രത്തിൽ പടം കണ്ടിയ കാണാതായപ്പോഴത്തേക്കും ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ ബിജുവിനോട് പോയിട്ട് ചോദിച്ചു, ബിജു ആ കൊച്ചു അന്ന് വന്നാൽ കൊച്ചല്ലേ ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊന്നും പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് ഉണ്ടാക്കരുതെന്ന്. നിലവിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഏത് അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിക്കാമെന്നാണ് ലോഡ്ജിലെ ജീവനക്കാരി പറയുന്നത്. അതേസമയം ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ലോഡ്ജിലെ ഉടമയിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും അവർ പറയുന്നു. ഇവിടെ ലോഡ്ജാണ്, പലരും വരും, നിനക്ക് ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടൗണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ തീർത്ത് കളഞ്ഞാലും എന്നെ ചോദ്യനോട് ആരും ചോദിക്കാനില്ല എന്നല്ല എന്നോട് പറഞ്ഞിട്ടു. എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് ഞാൻ ഇതാരോടും പറയുന്നത്. എന്നിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു. അതേസമയം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയ ഈ മുൻ ജീവനക്കാരിയെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ലോഡ്ജിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെന്നും ഇപ്പോൾ നടക്കുന്നത് തന്നെ തകർക്കാനുള്ള വ്യക്തിപരമായ നീക്കമാണെന്നും ലോഡ്ജിൻ്റെ ഉടമ ബിജു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആ പുള്ളി വരെ പല ഭാഗ കേസും കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജാതിപ്പേര് വിളിച്ച് നമ്മുടെ കഴിഞ്ഞ കേസ് കൊടുത്തിരുന്നു, എതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജാമ്യമില്ലാ കേസാണ്. അതുകൊണ്ട് ഇവരെന്നെ ടാർജറ്റ് ചെയ്തിട്ട് 5 ലക്ഷം രൂപ ഒരു വീടും വേണമെന്ന് പറഞ്ഞൊരു ഇവിടെ വിവരാവകാശ പ്രവർത്തനമുണ്ട്, അവരാണ് എൻ്റെ പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ചെയ്തിരിക്കുന്നത് മൊത്തം. അന്വേഷണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഇല്ലാതിരുന്ന ജസ്ന തിരോധാന കേസിൽ ഇന്നുണ്ടായ വെളിപ്പെടുത്തലുകൾ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനു ദസ്തി, മാതൃഭൂമി ന്യൂസ്.